ത്രയേക ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട പതിയശ്രേഷ്ഠയായ കർത്താവിൽ വാത്സല്യമുള്ളവരെ, പെരുന്നാളുകളുടെ പെരുന്നാളായ രക്ഷകനായ മിശിഹായുടെ ഉയർപ്പ് പെരുന്നാൾ ആഘോഷിക്കുവാൻ ആത്മശരീര മനസ്സുകളെ പ്രത്യേകമായി വേർതിരിച്ച് രൂപപ്പെടുത്തി ദൈവകരുണയിൽ അഭയം തേടുകയും പരിശുദ്ധ സഭയുടെ കൗതാശികമായിട്ടുള്ള അംശങ്ങളിലും കാനോനികമായിട്ടുള്ള ഭാവങ്ങളിലും പ്രാർത്ഥനയുടെ നിറവിലും പൂർണ്ണ ശരണത്തിൻ്റെ സംസ്കാരത്തിലും നാം ഒരുമിച്ച് അലിഞ്ഞു ചേരുമ്പോൾ ഈ വലിയ പെരുന്നാളിൻ്റെ സമൃദ്ധി നമുക്ക് അവകാശപ്പെട്ടതായി വേർതിരിക്കപ്പെടുകയാണ്. എത്ര തീക്ഷ്ണമായിട്ടുള്ള പ്രാർത്ഥനകളും നോമ്പും ജാഗരണവും അനുസരണവും ആഘോഷവും ആചരിച്ചാലും തമ്പുരാൻ്റെ അടുത്ത് വരുവാൻ നമുക്കൊന്നും യോഗ്യതയില്ല. എന്നാൽ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് നമ്മളെ ഓരോ നിമിഷവും ഉയർത്തുകയും വളർത്തുകയും ശക്തീകരിക്കുകയും നമ്മുടെ പാപങ്ങളും പോരായ്മകളും പരിഹരിക്കുകയും നമ്മളെ ശുദ്ധീകരിക്കുകയും വെടിപ്പാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുരിശുവരയും കുമ്പടിയിലും ദണ്ഡ നമസ്കാരവും ഉപവാസവും ജാഗരണവും സമർപ്പണവുമെല്ലാം ഒരു അത്ഭുത ലോകത്തിലേക്ക് നമ്മളെ നയിക്കുകയും കാരുണ്യവാൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും എത്ര ആഴമുള്ളതെന്നും എത്ര ബൃഹത്തെന്നും പടിപടിയായി അനുഭവിച്ച് അറിയുകയും അതിനെല്ലാ നിമിഷവും ആനന്ദത്തോടെ സ്തോത്രമർപ്പിക്കുവാൻ തക്കവണ്ണം നമ്മൾക്ക് ചിറകൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവമാണ് പരിശുദ്ധ നോമ്പിൻ്റെ നാളുകൾ. വിനയപൂർവ്വം കർത്തൃസന്നിധിയിൽ അണയ്ക്കുകയും വിശ്വാസത്തോടെ ഉരുവിടുന്ന വാക്കുകളുടെ അർത്ഥവും വ്യാപ്തിയും ഉൾക്കൊള്ളുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും ദൈവകാരുണ്യം അതിനായി വാഞ്ചിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ പുതുക്കുകയും ദൈവത്തിൽ ശരണപ്പെട്ടും ക്രിസ്തു വിശ്വാസം ഉയർത്തിക്കാട്ടിയും ദൈവമേ കരുണ തോന്നണമെന്ന് അപേക്ഷിച്ചും അനുദപിച്ചും കാരുണ്യവാൻ്റെ സന്നിധിയിൽ അണയുമ്പോൾ ഈ നാളിൻ്റെയും ഈ കാലഘട്ടത്തിൻ്റെയും ഈ വലിയ പെരുന്നാളിൻ്റെയും അന്തസത്ത നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉയർപ്പിൻ്റെ മഹത്വപരമായിട്ടുള്ള അനുഭവത്തിൻ്റെ പൂർണ്ണത ഈ ഭൗതിക ലോകത്തിൽ വെച്ച് അംശമായെങ്കിലും നേടിയെടുക്കാൻ സാധിക്കുന്നെങ്കിൽ അത് അത്ഭുതകരമാണ്. എൻ്റെ പൂർണ്ണരൂപത്തിൽ എത്താൻ നമുക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. എന്നാൽ ഭക്തരായ മനുഷ്യർ നിരന്തരമായി ഉപവാസലും ജാഗരണത്തിലും അനുതാപത്തിലും പരിശുദ്ധനായ പെരുമലത്തിരുമേനെ പോലെ ജാഗരണത്തോടുകൂടി വാഞ്ചയോടുകൂടി സമർപ്പണത്തോടുകൂടി ആഴമായ അനുതാപത്തോടുകൂടി കടന്നു പോകുമ്പോൾ എൻ്റെ ഓരോ അംശത്തിലുമുള്ള നിറവായ അനുഭവങ്ങൾ സ്വന്തമാക്കുവാനും അത് കൈമാറുന്ന ദൈവത്തിന് സ്തോത്രം പാടുവാനും ദൈവജനത്തെ അതിനായിട്ട് ഒരുക്കുവാനും സാധിക്കുന്നു. അതുകൊണ്ട് ഇതുപോലൊരു പെരുന്നാളിൽ പങ്കെടുക്കുമ്പം അതിർത്തിയില്ലാത്ത കൃപകളും അനർഗളുമായിട്ടുള്ള നൽവരങ്ങളും സമർത്ഥമായി ഒഴുകി വരുന്നത് രുചിച്ചറിയാൻ സാധിക്കും. എൻ്റെ എല്ലാ അംശങ്ങളും വിശദീകരിക്കുവാൻ നമുക്ക് പ്രാപ്തിയില്ലെങ്കിലും അനുഭവങ്ങളുടെ വലിയേറ്റത്തിൽ ഇതിൻ്റെ നിറവ് പടിപടിയായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ യാത്രക്കിടയിലും വീഴ്ചകളും പരാജയങ്ങളും പോരായ്മകളും പാപങ്ങളും പരിമിതികളും ഒക്കെ കടന്നു വരുന്നുവെങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട് അടുത്ത നിമിഷം ചാടി എഴുന്നേറ്റ് പൊടിപടലങ്ങൾ നീക്കി കൂടുതൽ ഉത്സാഹത്തോടെ തമ്പുരാനിലേക്ക് നോക്കി യാത്ര തുടരുകയാണെങ്കിൽ ഈ തീർത്ഥാടനം അർത്ഥപൂർണമായി തീരും. ഈ നോമ്പ് പ്രയോജനകരമായി ഭവിക്കും. ഇവിടെയുള്ള ഉപവാസവും ജാഗരണവും അനുതാപവും സമർപ്പണവും എല്ലാം സാക്ഷ്യത്തിനും
ദൈവകൃപയുടെ സമൃദ്ധിക്കും മുഖാന്തരമായി തരും ആ ഭാഗ്യകരമായിട്ടുള്ള അനുഭവമാണ് നാം സ്വന്തമാക്കേണ്ടത്. നമ്മുടെ ഈ ലോക വ്യാപാര കാലഘട്ടത്തിൽ നമുക്ക് വരുന്ന പരാജയങ്ങളും പോരായ്മകളും പാപങ്ങളും പൈശാചികതയും എല്ലാം തുടച്ചു നീക്കി അതിനെ അതിജീവിച്ച് ദൈവകൃപയുടെ സമൃദ്ധിയും തമ്പുരാൻ കാൽവരിയിൽ കൂടി കൈമാറിയ കാരണത്തിൻ്റെയും കൃപയുടെയും സൗഖ്യത്തിൻ്റെയും രക്ഷയുടെയും പൂർണ്ണതയും അനുഭവിപ്പാൻ തക്കവണ്ണം ഉയർത്തെഴുന്നേറ്റവനായ രക്ഷകൻ നമുക്ക് നിത്യമായ സമാധാനം കൈമാറുമ്പോൾ അതിൻ്റെ ഉടമകളായി ഉണർന്ന് വ്യാപരിച്ച് അതിൻ്റെ സമൃദ്ധി സ്വന്തമാക്കി ആ പാതയിൽ ചരിക്കുവാനും ആ സ്വർഗീയ സമാധാനത്തിൻ്റെ ഓഹരിക്കാരായി നാം ശോഭിക്കാനും അത് സമ്പാദിച്ച് മറ്റുള്ളവർക്ക് കൈമാറിക്കൊടുത്ത് ഒരുമിച്ച് അനുഭവിച്ച് ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം ഞങ്ങളുടെ ബലപ്പെടുത്തണമേ ശക്തീകരിക്കണമേ എന്ന പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. അതിനെതിരായി നിൽക്കുന്ന എല്ലാ അംശങ്ങളെയും മാറ്റി നിർത്തി എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ച് ദൈവകൃപയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് ദൈവകാരുണ്യത്തിനായി നമ്മെ തന്നെ സമർപ്പിച്ച് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് ഉറ്റു നോക്കുമ്പോൾ രക്ഷയുടെ വലിയ അനുഭവവും ഉയർപ്പിൻ്റെ മഹത്തരമായിട്ടുള്ള അനുഭവവും സ്വർഗീയ ഗണങ്ങളുടെ കൂട്ടായ്മയിൽ ഉയരത്തിലെ മലാഖമാരോട് ചേർന്ന് എല്ലാ പരിശുദ്ധന്മാരും ശുദ്ധിമതികളും വന്നിച്ച് അതിൻ്റെ മകുടമായ പരിശുദ്ധ കന്യാമറിയാമ്മനോട് ചേർന്ന് ചുവടെ ദൈവത്തിന് നന്ദി പറയുവാനും സ്തോത്രഗീതങ്ങൾ അർപ്പിക്കാനും നമ്മളെ തന്നെ കാണിക്കയായി സമർപ്പിക്കാനും സാധിക്കുന്നത് ഭാഗ്യകരമായിട്ടുള്ള അനുഭവമാണ്. ഉയർത്തെഴുന്നേറ്റ രക്ഷകനായ മിശിഹ തമ്പുരാൻ്റെ തൃപ്പാദത്തിൽ ചുംബിച്ച് ആ ആണിപ്പാടുകളിൽ നമ്മുടെ കണ്ണീർ വേർതിരിച്ച് സ്തോത്രത്തിൻ്റെ മുഹൂർത്തങ്ങളും അപേക്ഷയുടെ പൂർണ്ണതയും അവിടെ അവതരിപ്പിക്കുമ്പോൾ നമ്മെ മാത്രമല്ല നമ്മുടെ മാതാപിതാക്കളോ ബന്ധുപുത്രാദികളോ ചാർച്ചക്കാരോ സ്നേഹിതരോ അയൽവാസികളോ മാത്രമല്ല നാനാജാതി മതസ്ഥരായി രക്ഷകനായ മിശിഹ തമ്പുരാൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട സകല മനുഷ്യരാശിക്ക് വേണ്ടിയും ദൈവസൃഷ്ടിക്ക് വേണ്ടിയും കണ്ണീർ ഒഴുക്കുവാനും താല്പര്യപൂർവ്വം പ്രാർത്ഥിക്കുവാനും സാധിക്കുന്ന ഒരു സമൂഹമായി തീരുകയും ക്രിസ്തുവരുടെ പ്രത്യാശ കൊണ്ട് സമ്പന്നമാക്കപ്പെട്ടും ദൈവിക ചൈതന്യത്താൽ ആനന്ദിച്ചും മുന്നോട്ട് പോകുവാൻ പ്രാപ്തി ലഭിക്കുന്നെങ്കിൽ അതിൽ പരം ആനന്ദത്തിന് വകയില്ല. അതിൻ്റെ പൂർണ്ണത അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ മംഗളങ്ങൾ നേരുന്നു. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായിരിക്കട്ടെ. ഉയർപ്പ് മഹത്തരമായിട്ടുള്ള അനുഭവം നമുക്ക് അവകാശപ്പെട്ടതും നമ്മൾ ആഘോഷത്തോടെ ഏറ്റുപറയുവാൻ ഭാഗ്യം ലഭിക്കുന്നതും രക്ഷകനായ യേശുവിൻ്റെ ഉയർപ്പിൽ ആനന്ദത്തോടെ പങ്കുചേരുവാൻ ഭാഗ്യം ലഭിക്കുന്നവരുമായി തീരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എവരെയും ശക്തീകരിക്കട്ടെ. പ്രപഞ്ചത്തിന് മുഴുവനും സൃഷ്ടി മുഴുവനായും ഈ ഉയർപ്പിൻ്റെ മഹത്തരമായിട്ടുള്ള അനുഭവം സ്വന്തമാക്കുവാൻ തക്കവണ്ണം ഇവിടെയാകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നയിക്കുകയും ചെയ്യട്ടെ.